കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളും വഹിച്ചുള്ള സൈനിക വിമാനം കുവൈറ്റിൽ നിന്നും പുറപ്പെട്ടു. പ്രാദേശിക സമയം പുലർച്ചെ 1:15 വിമാനം കുവൈറ്റിൽ നിന്നും പുറപ്പെട്ടത്. ഇന്ത്യൻ സമയം രാവിലെ 8:30 വിമാനം കൊച്ചിയിലെത്തും. ദുരന്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് വിമാനത്തിലുള്ളത്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ട്. 23 മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലെത്തും. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി ഷിൻ സെബാസ്റ്റ്യനും കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും ചേരുകയാണ്. ഷിൻസ്, ഏറ്റവും ദുഃഖകരമായ വാർത്തയുടെ പരിസമാപ്തി എന്നോണം ഇന്ന് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കേരളത്തിൽ എത്തിച്ചേരുകയാണ്. കുവൈറ്റ് സമയം എത്ര മണിക്കാണ് അവിടെ നിന്നും മൃതദേഹങ്ങളും വഹിച്ചുള്ള വിമാനം പുറപ്പെട്ടത്? വിവരങ്ങൾ ഷിൻസിലേക്ക് എത്താം. ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിന് മുന്നിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, 8:30 മൃതദേഹങ്ങൾ വഹിച്ചുള്ള പ്രത്യേക വിമാനം എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ? രോഹിണി, 1:30 മൃതദേഹങ്ങൾ വഹിച്ചുള്ള പ്രത്യേക വ്യോമസേന വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുള്ളത്. 31 പേരാണ് അതിൽ മലയാളികളാക്കം. 31 പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൊണ്ടുവരിക. അതിനുശേഷം ഇവിടെ നിന്ന് ആംബുലൻസ് മാർഗം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. മലയാളികൾ 23 പേരാണ്. ഈ മരിച്ച 23 മലയാളികൾ, ഒപ്പം തന്നെ തമിഴ്നാട് സ്വദേശികളായ 7 പേർ, കർണാടക സ്വദേശിയായ ഒരാൾ എന്നിവരുടെ ഭൗതിക ശരീരങ്ങളാണ്, മൃതദേഹങ്ങളാണ് കൊച്ചി വിമാനത്താവളത്തിലുള്ള ഈ കാർഗോ ഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. ഒപ്പം തന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വിമാനം 31 മൃതദേഹങ്ങൾ ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവന്നതിന് ശേഷം മറ്റു മൃതദേഹങ്ങൾ 14 മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നാണ് ഓരോ ആളുകളുടെയും വീടുകളിലേക്ക് എത്തിക്കുക. എല്ലാ ആംബുലൻസിനെയും ഒരു പോലീസ് വാഹനം അനുഗമിച്ച് കൊണ്ടായിരിക്കും പോവുകയും ചെയ്യുക. ഒപ്പം തന്നെ 45 മൃതദേഹങ്ങളുമായാണ് വിമാനം തിരിച്ചിട്ടുള്ളത്. എല്ലാ വിമാനങ്ങളും മൃതദേഹങ്ങളും പ്രത്യേകം ആംബുലൻസുകളിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഉള്ള വിവരം ലഭിക്കുന്നത് അനുസരിച്ച് 9:30, കാരണം നേരത്തെ 8:30 ഇവിടെ എത്തുമെന്ന കാര്യമായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ 9:30 മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം കൊച്ചിയിൽ എത്തുക എന്ന ഒരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതാണ്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എല്ലാം ഇങ്ങോട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. മൃതദേഹത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ വിമാനത്തിലുണ്ട്. അപകട സമയത്ത് 176 ഇന്ത്യക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 33 പേർ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. ഈ ഇത്രയും 31 മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നാടിനെ ആകെ നടുക്കിയ ഈ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉൾക്കൊള്ളാൻ നാടിനാകെ രാജ്യത്തിനാകെ തന്നെ അത് ഈ ഒരു വലിയ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല. മരണവിവരം പലതും സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ പോലും വീടുകളിൽ വലിയ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചില ആളുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് തിരിച്ച ആളുകളുണ്ട്. ഒപ്പം തന്നെ അവിടെ സ്ഥിരമായി ജോലിയുടെ ഭാഗമായി എത്തിയ ആളുകളുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചേതനയേറ്റ രൂപത്തിൽ അല്ലെങ്കിൽ ചേതനയേറ്റ ഭൗതിക ശരീരങ്ങൾ ഇവിടെ കാണേണ്ടി വരുന്ന ഒരു സ്ഥിതിയിൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തെ തന്നെയാണ് ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആകെ
23 മലയാളികളടക്കം ഈ ഒരു മഹാ ദുരന്തത്തിന്റെ തീപിടുത്തത്തിന്റെ ഭാഗമായി അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടുപെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് എല്ലാ മൃതദേഹങ്ങളും പൊതുദർശനത്തിനും ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ 9:30-10:30 ഇടയ്ക്കാണ്. അങ്ങനെയെങ്കിൽ ജിജീഷിലേക്ക് എത്താം. ജിജീഷ് തുടരുക. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനും ചേരുന്നുണ്ട്. ജിഷ്ണു, കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും വഹിച്ചുള്ള പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരുകയാണ്. ആദ്യം വിമാനം ഡൽഹിയിൽ എത്തും എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത എങ്ങനെയാണ്? രോഹിണി, നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളും വഹിച്ചുള്ള പ്രത്യേക വിമാനം, വ്യോമസേനയുടെ പ്രത്യേക വിമാനം ആദ്യം നെടുമ്പാശ്ശേരിയിലെത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. അതിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഒപ്പം ഉദ്യോഗസ്ഥരും അടക്കം ഈ വിമാനത്തിലുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം കൊച്ചിയിലും പിന്നീട് ഡൽഹിയിലേക്കും വിമാനം എത്തും. ഈ രണ്ട് വിമാനത്താവളങ്ങളിലും വെച്ചായിരിക്കും മരണപ്പെട്ട ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഉദ്യോഗസ്ഥർ മുഖേന ബന്ധുക്കളിലേക്ക് വിട്ടു നൽകുക എന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ ആദ്യം അറിയിച്ചിരുന്നത് കുവൈത്തിൽ നിന്നുള്ള പ്രത്യേക വിമാനം ഡൽഹിയിലേക്ക് എത്തും, അതിനുശേഷം ഈ കൊച്ചിയിലേക്ക് മലയാളികളുടെ മൃതദേഹം എത്തിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത് നെടുമ്പാശ്ശേരിയിലേക്ക് 9 ശേഷം ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനം എത്തും എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഡൽഹിയിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനം കുവൈത്തിലേക്ക് തിരിച്ചത്. കുവൈത്തിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 1:15 ആ വിമാനം തിരിച്ച് ഇന്ത്യ ഈ അപകടത്തിൽ മരണപ്പെട്ട ഭാരതീയരുടെ മൃതദേഹം വഹിച്ചുള്ള പ്രത്യേക വിമാനം രാത്രി 1:15 തിരിച്ച് ഭാരതത്തിലേക്ക് യാത്രയുണ്ടായി എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും വലിയ ഇടപെടലാണ് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരുമൊപ്പം വിദേശകാര്യ മന്ത്രാലയവും നടത്തിയിട്ടുള്ളത്. അപകടം നടന്നയുടനെ ആ ഒരു അപകടത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഭാരതീയരാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒപ്പം വിദേശകാര്യ സഹമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുകയും ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണം എന്ന കൃത്യമായ പദ്ധതി തയ്യാറാക്കുകയും അത് അത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 12 രാത്രി തന്നെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അവിടെ കുവൈത്ത് വിദേശകാര്യമന്ത്രിയുമായും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരുമായും ഭാരതത്തിൻ്റെ അംബാസിഡറുമായും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, ദ്രുതഗതിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു ദാരുണമായ സംഭവത്തിൽ, ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായ ഭാരതീയരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽ പരിക്കേറ്റവരെ, അപകടത്തിൽ പരിക്കേറ്റ ഭാരതീയരെ ഈ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നേരിട്ട് സന്ദർശിക്കുകയും അവർക്ക് വിദഗ്ധമായ ചികിത്സ, മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകും എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ പരിക്കേറ്റവരെ നേരിട്ട് സന്ദർശിക്കുകയും ഒപ്പം ആശുപത്രി അധികൃതരെയും കുവൈത്ത് ഭരണാധികാരികളെയും നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ വിദേശകാര്യ സഹമന്ത്രിയും കുവൈത്തിൽ നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായ ഇടപെടൽ. മുൻപും നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഭാരതീയരെ തിരിച്ചെത്തിക്കുന്നതിനാണെങ്കിലും, അത് കൊറോണ എന്ന മഹാമാരിയുടെ കാലത്ത് വന്ദേ ഭാരത് എന്ന റെസ്ക്യൂ ഓപ്പറേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ആ ഒരു ഉക്രൈനിൽ നിന്ന് ഭാരതീയരെ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകളും ഇടപെടലുകളും വളരെ കൃത്യമായി നടപ്പിലാക്കുന്നതിനും ഭാരതീയരെ ചേർത്ത് പിടിക്കാനും എപ്പോഴും കേന്ദ്ര സർക്കാർ ശ്രമിക്കാറുണ്ട്. കുവൈത്തിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം, അപകടമുണ്ടായപ്പോഴും ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു അവലോകന യോഗം വിളിച്ചു ചേർക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒപ്പം ഭാരതീയർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തന്നെ നേരിട്ട് കുവൈത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി. കാരണം ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട അവധി ആരംഭിക്കാൻ ഇരിക്കുകയാണ്. അതിനു മുൻപേ തന്നെ കുവൈത്തിൽ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും എംബാമിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട്, അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വളരെ വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ സാധിച്ചു. അതിലുമുപരി ഏറ്റവും പ്രാധാന്യം നൽകുന്ന, അടിയന്തര പ്രാധാന്യം നൽകുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനാവശ്യമായിട്ടുള്ള
പ്രവർത്തനങ്ങൾ കുവൈത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സംഘടനകളുമായി ബന്ധപ്പെട്ട, ഭാരതവുമായി ബന്ധപ്പെട്ട്, കുവൈത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടും കുവൈത്ത് ഭരണാധികാരികളുമായി നേരിട്ട് ബന്ധപ്പെട്ടുമാണ് അത്തരം പ്രവർത്തനങ്ങൾ വിദേശകാര്യ സഹമന്ത്രി ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനടുത്ത പ്രയോറിറ്റി നൽകുന്നത് തീർച്ചയായും ഈ അപകടത്തിൽ പരിക്കേറ്റ് അവരുടെ ചികിത്സ പൂർത്തിയായ ശേഷം ഭാരതത്തിലേക്ക് തിരിച്ചെത്തുന്നവർക്ക് അതിജീവനവുമായി ബന്ധപ്പെട്ട, അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രോഹിണി. ശരി ജിഷ്ണു, തുടരുക. ഷിൻസിലേക്ക് കൂടി പോകുകയാണ്. ഷിൻസ്, കുവൈറ്റിലെ പ്രാദേശിക സമയം 1:15 മൃതദേഹങ്ങൾ വഹിച്ചുള്ള പ്രത്യേക വിമാനം പുറപ്പെട്ടത്. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഒപ്പമുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട്. 9:30 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. രോഹിണി, കുവൈറ്റ് സമയം പ്രാദേശിക സമയം 9:15 കൂടിയാണ് വിമാനം പുറപ്പെട്ടത്. അതായത് ഇന്ത്യൻ സമയം 2:30 വിമാനത്തിൽ 45 മൃതദേഹങ്ങളാണ് ഉള്ളത്. തിരിച്ചറിഞ്ഞ ഭാരതീയരുടെ 45 മൃതദേഹങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു ബീഹാറിയുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അയക്കുക. 46 ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞിരുന്നത്. പക്ഷെ ഉറപ്പാക്കാൻ ഒരു ബീഹാറി സ്വദേശിയുടെ മൃതദേഹം ഇതിന്റെ കൂടെ അയച്ചിരുന്നില്ല. അത് DNA പരിശോധനകൾക്ക് ശേഷം മാത്രമേ അയക്കുള്ളൂ. അത് ഇന്ന് അയക്കുമെന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിക്കുന്നത്. 24 മലയാളികളടക്കം 45 മൃതദേഹങ്ങൾ ആണ് അയച്ചിരിക്കുന്നത്. എംബാമിംഗ് നടപടികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയാണ് നാട്ടിൽ. അതായത് സാധാരണഗതിയിൽ ദിവസങ്ങൾ എടുക്കുന്ന പ്രൊസീജിയറാണ്. വളരെ വേഗത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എത്തി നടപടികൾ വേഗത്തിലാക്കിയത്. അതേപോലെ എടുത്തു പറയേണ്ടതാണ് കുവൈറ്റ് സർക്കാരിന്റെ സഹകരണവും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭാരതത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു കുവൈറ്റ് സർക്കാരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ, അതായത് അപകടം സംഭവിച്ച് ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ കയറ്റി അയക്കാനുള്ള സജ്ജീകരണവും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നു. ഇതിൽ കുവൈറ്റിന്റെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള എൽഹിയ, ആരോഗ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുടെ കൃത്യമായ സപ്പോർട്ട്, അതുപോലെ തന്നെ കുവൈത്ത് അമീറിന്റെ സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് കൃത്യമായി ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഭാരതത്തിന് വ്യോമസേനയുടെ വിമാനം എത്തുകയും പെട്ടെന്ന് തന്നെ എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പൊ നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചിരിക്കുന്നത്. രോഹിണി.